ഹായ് ഓൾ, വെൽക്കം ടു മംസ് കിസിനോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ മാങ്ങാച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മാങ്ങാച്ചാർ ഇഷ്ടമായിരിക്കും. മാങ്ങാച്ചാർ ഇഷ്ടമില്ലാത്ത ആരെയും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പം എല്ലാ ദിവസവും നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരച്ചാറെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് വളരെ പുളി കുറവാണ്. അപ്പോൾ നിങ്ങൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുകയെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മാങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 കിലോ മാങ്ങയാണുള്ളത്. 1 കിലോയും 200 ഗ്രാമുമാണുള്ളത്. അപ്പോൾ ഇതിന് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഐറ്റംസാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും ഉലുവാപ്പൊടി, കായം, അതുപോലെയുള്ള എല്ലാം 1.5 കിലോ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്, മെഷർമെൻറ്റാണ് പറയുന്നത്. മാങ്ങയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നോടുകൂടി തന്നെയാണ് മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, കുറച്ച് വെള്ളം പോലെയുള്ള അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അച്ചാർ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിച്ച്, ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം ഇല്ലാത്ത ടൈപ്പിൽ അച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അത് ആറുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മാങ്ങയിലേക്ക് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷെ ഞാനിപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വെള്ളം തണുത്തതിന് ശേഷം മാങ്ങയിലേക്ക് ഒഴിക്കുക. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചൂടുവെള്ളത്തിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ നമ്മുടെ മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാങ്ങയിൽ മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ വെള്ളത്തിൽ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ തണുത്തിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അച്ചാറിൽ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാങ്ങ കട്ട് ചെയ്ത് വയ്ക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് നേരം വയ്ക്കുക. 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് 2 മണിക്കൂറോളം വയ്ക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിത് മിക്സ് ചെയ്തെടുക്കും. എനിക്ക് കുറച്ച് വെള്ളമുള്ള അച്ചാറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. 1 ചെറിയ പീസ് ഇഞ്ചി, 1 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കറിവേപ്പില കട്ട് ചെയ്യുന്നില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചെറിയ പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഇവിടെ കിട്ടുന്നത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. നാട്ടിൽ വളരെ ചെറിയ അല്ലികളുള്ള വെളുത്തുള്ളിയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ഇഞ്ചി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മേടിച്ചേക്കുന്നത് ഇതാണെന്നേ ഉള്ളൂ. കുറച്ച് വലിയ ഇഞ്ചിയും വലിയ വെളുത്തുള്ളിയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതൊന്ന്
നന്നായിട്ട് കഴുകി ചെറിയ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 10 പീസോളം വരും. അപ്പം ഇതും ഞാൻ പിന്നെ ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് അതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറിയ പീസായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചതച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ഒരു ജാറിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നതെന്നാണ്. അതുകൊണ്ട് ഞാൻ ചതച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ടുള്ളത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ കറിവേപ്പില ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. അതിനുശേഷം കാണിക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അച്ചാറിനൊക്കെ നല്ല എണ്ണ ഉണ്ടാവും. അപ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിക്കാം. കറക്റ്റ് അളവ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ 1/2 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വറ്റലമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ കറക്റ്റ് 6 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ചെറിയ പീസായിട്ട് തീ കുറച്ച് കൊടുക്കാം. ചെറിയ പീസാക്കി കൈകൊണ്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. പകുതി കറിവേപ്പില ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, പച്ചമണം ഒന്ന് മാറി മാത്രം മതിയാവും. അപ്പോൾ അത് മാത്രം ഒന്ന് സൂക്ഷിച്ച് ചെയ്യാം. തീ നന്നായിട്ട് കുറച്ച് എടുത്തിട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് നല്ല പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിന് എരിവ് കുറവായിരിക്കും, പക്ഷേ കളറ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഞാൻ. അപ്പോൾ ഞാനതൊരു 5 മുതൽ 6 ടീസ്പൂൺ വരെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കുക. അതിനുശേഷം വഴറ്റിയെടുക്കുക. കണ്ടില്ലേ ഈ ഒരു കളറ്? അപ്പോൾ പച്ചമണം മാറുന്ന വരേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ. കുറച്ച് മാത്രമേ ഉലുവാപ്പൊടി ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഉലുവ കൂടുതൽ ആഡ് ചെയ്താൽ കയ്പ്പ് ഉണ്ടാവും. അപ്പം ഇത്ര മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളേ ഉള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായമാണ്. കായത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കായത്തിൻ്റെ പൊടിയല്ല,
അല്ലാതെ ഇതുപോലത്തെ പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രമാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വിനാഗിരി ആഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞാനിതിൽ വിനാഗിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഇട്ടിട്ടാണ് ഈ അച്ചാറുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് വിനാഗിരി ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങളുടെ കയ്യിൽ മറ്റേ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഹാഫ് ആയിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് ചേർക്കുക. 2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി ആയിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും മതിയാവും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് തണുക്കുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഈ മാങ്ങ ഞാൻ ഇപ്പം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം മാങ്ങയിൽ നമ്മൾ ഒഴിച്ചേക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമായിരുന്നു, അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാങ്ങ ഇട്ടതിന് ശേഷം ഞാനൊന്നും ചൂടാക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇടാം. അപ്പം ഞാൻ മാങ്ങ, ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളവും കൂടി ഉണ്ട്, അതുകൂടെ ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങയാണിത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു ഒരാഴ്ച എടുക്കും ഇത് കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു അച്ചാറിൻ്റെ ടേസ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തീ ഓൾറെഡി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് വയ്ക്കാം. അപ്പോൾ എപ്പോഴും അച്ചാറിട്ട് വയ്ക്കുന്ന പാത്രം ചില്ല് പാത്രം ആയിരുന്നു അത്രയും നല്ലതാണ്. പ്ലാസ്റ്റിക് ടിന്നിലൊക്കെ ഇട്ട് വയ്ക്കാതെ ചില്ല് പാത്രത്തിലിട്ട് വയ്ക്കുക. കുപ്പികളിൽ ഇട്ട് അടച്ച് സൂക്ഷിക്കുക. അപ്പം ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസം പുറത്ത് തന്നെയാണ് വയ്ക്കുക. പുറത്ത് വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഉപ്പും ഒക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അച്ചാറെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, അച്ചാറെടുക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണൊന്നും വെച്ചിട്ട് എടുക്കരുത്. നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കുക. അപ്പോൾ അച്ചാറ് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ ടോട്ടൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 4 ടീസ്പൂൺ ഉപ്പാണ്. നേരത്തെ 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് കറക്റ്റാണ്. എരിവ് കുറച്ചുകൂടി ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. വലിയ എരിവൊന്നുമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മയെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ എണ്ണയുടെ കൂടെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല കളറുണ്ടാവും അച്ചാറിന് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.